ഹായ് ശ്രീജിത്ത് ഫ്രം മാസ്റ്റേഴ്സ് ഫ്ലോ. അപ്പോൾ ഇപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബുള്ളറ്റുകളിലൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ടൂൾ ബോക്സിൽ ഇരിക്കുന്ന ടൂൾ വെച്ച് നമുക്ക് ചെറിയ രീതിക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കംപ്ലയിൻ്റാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിന് കൂടുതലായിട്ടൊന്നും വേണ്ട, നമ്മുടെ ടൂൾ ബോക്സിലുള്ള ഒരു 10 ഡബിൾ എൻഡ് മാത്രം മതി. ഡബിൾ എൻഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ഒരു ഫ്യൂവലിൻ്റെ ടാപ്പ് വരുന്ന ഭാഗത്ത് ഒരുപാട് ചെളി, ടാങ്കിൽ വരുന്ന പൊടി കാര്യങ്ങളൊക്കെ വന്ന് അടിഞ്ഞു കൂടുന്ന ഒരു ഫിൽട്ടറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഫിൽട്ടർ വന്ന് അടിഞ്ഞുകൂടിയ പൊടിയൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കളയാം. ഇത് ക്ലീൻ ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് പോകാൻ പോകുന്നത് കാർബറേറ്ററിലായിരിക്കും. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് വണ്ടിക്കും മിസ്സിങ് വരാം. അതിപ്പോൾ നമുക്ക് ഈ ഒരു മിസ്സിങ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെങ്ങനെ ക്ലീൻ ചെയ്യാം എന്നൊരു വീഡിയോ ആണ് ഞാനിന്ന് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഇതിൻ്റെ ഫ്യൂൽ നമുക്കൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കുക. ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം 10 ഡബിൾ എൻഡ് വെച്ച് ഇത് ഒന്ന് അഴിക്കുക. ഫ്രീ ആയിട്ടൊക്കെ അഴിഞ്ഞ് വരുന്നുണ്ട്. ഓക്കെ, ഹൈ ഹൈ, വലിയ കുഴപ്പമില്ല ഇതിനകത്ത് പൊടി. ഇപ്പോൾ വലിയ പ്രശ്നമില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ക്ലീൻ ചെയ്യാറുണ്ട്, അതാണ് വലിയ പ്രശ്നമില്ലാത്തത്. വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടി പോലും അതിനകത്ത് കാണാൻ കിട്ടുന്നില്ല. അതെ, ഇതാണ് ആ പറയുന്ന ഫിൽട്ടർ. ഈ ഫിൽട്ടറിൽ സാധാരണ ഒരു നല്ല കുറേ നാൾ കൊണ്ട് ക്ലീൻ ചെയ്യാതിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ ടാങ്കിൽ നിന്നിറങ്ങുന്ന എല്ലാ പൊടിയും വന്ന് ഇവിടെ അടിഞ്ഞുകൂടി ഒരുതരം സിമൻറ്റ് ആയ ഒരു സിമൻറ്റിൻ്റെ കളറിൽ ഒരുതരം പൊടി വന്ന് അടിഞ്ഞു കൂടാറുണ്ട്. ഒരുപാട് വണ്ടികളിൽ വരുന്ന കംപ്ലയിൻ്റാണ് ഇത്. ഇത് കൂടുതലായിട്ട് ഇതിനകത്തോട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്നറിയില്ല, അതിൻ്റെ ഏറ്റവും അകത്തായിട്ട് കുറച്ച് കളർ വ്യത്യാസം കറുത്തിരിക്കുന്നത്. ടാങ്കിനകത്ത് നമ്മൾ ഫ്യൂൽ അടിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന പൊടിയാണ്, അല്ലെങ്കിൽ ഇവിടെ അടിഞ്ഞു കൂടിയതാണ്. അപ്പോൾ നമുക്കത് ചെറുതായിട്ട് എന്തെങ്കിലും വെച്ച് ക്ലീൻ ചെയ്യാം. ഇപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഒരു വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ പിന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് പൊടിയുണ്ട്, അത് നമുക്ക് എന്തെങ്കിലും വെച്ചൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മളെ ടാങ്കിനകത്ത് നിന്നുള്ള കുറച്ച് പെട്രോളാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി അതിനകത്ത് നിന്നുള്ളതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം. നല്ല പൊടിയുണ്ട്. അതുകൊണ്ട് ഈ കാണുന്ന തരിതരിയായിട്ട് കിടക്കുന്നതെല്ലാം ഇതിനകത്ത് വന്ന് അടിഞ്ഞുകൂടിയതാണ്. ഇത് നമുക്ക് അകത്തോട് കയറുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മിസ്സിങ്ങും കാര്യങ്ങളും വരും. നമുക്ക് കാർബറേറ്ററിനകത്ത് ഇത് വന്ന് എല്ലാം കൂടെ അടിഞ്ഞു കൂടിയിട്ടാണ് നമുക്ക് മിസ്സിങ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റായിട്ടുണ്ട്. ആ ഇതിനകത്തിരുന്നതാണ് ഇത്രയും. സാധാരണ ഈ വണ്ടിക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും കുറവായിട്ടുള്ളത്. ഞാൻ നോക്കട്ടെ, വേറൊരു വണ്ടിയുണ്ട്, ആ വണ്ടി ഒന്ന് വീട്ടിൽ പോയിട്ട് ആ വണ്ടി കൂടെ നോക്കിയിട്ട് അതിനകത്ത് എന്തെങ്കിലും ഇനി കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു വിഷയം കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിലിപ്പോൾ ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് നോക്കേണ്ടത് ഇതിനകത്ത് വരുന്ന ഫിൽട്ടറാണ്. ഈ കാണുന്ന ഫിൽട്ടറിൻ്റെ ഈ ഭാഗത്തും മൊത്തത്തിൽ ഇവിടെയായിട്ട് ഒരുപാട് അഴുക്ക് അടിഞ്ഞു കൂടും. ഇതിനകത്ത് ഇപ്പോൾ ഇല്ല, എന്നിരുന്നാലും ഒന്ന് നോക്കട്ടെ, ഒന്ന് നമുക്കൊന്ന് കുറച്ച് അല്പം പെട്രോൾ വെച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്, നല്ല സ്ഥലമല്ലേ. ഈ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ നല്ല കാണാൻ കാഴ്ചകൾ ഒരുപാടുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ ഇവിടെ കിടക്കുന്നത് പ്ലാസ്റ്റിക്കാണ്. ഇതിൻ്റെ സ്റ്റിക്കർ ഞാൻ ഒന്ന് മാച്ച് കളഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കാണുമ്പോൾ അറിയാം എന്തിൻ്റെയാണെന്ന്. അപ്പോൾ നമുക്കതിൽ കുറച്ച് അതുകൊണ്ട് അങ്ങനെ ഒരു ഉപയോഗം കൂടെ ഉണ്ട്. പ്ലാസ്റ്റിക് ഒക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ടേക്കുന്നതുകൊണ്ട് ആവശ്യം പ്ലാസ്റ്റിക് കുപ്പിക്കൊന്നും വേറെ പഞ്ഞമില്ല ഇവിടെയൊന്നും. ഓക്കെ, കുറച്ച് പെട്രോൾ എടുത്തിട്ട് ഇതിപ്പോൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് നമുക്ക് എളുപ്പത്തിൽ പോകാൻ വേണ്ടി പറ്റുന്നത് WD-40 അല്ലെങ്കിൽ നമുക്ക് ചെയിൻ ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന ആ ഒരു സ്പ്രേയോ ആണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ പോകും. ഞാൻ വിചാരിച്ചു നിങ്ങളെ കാണിക്കാൻ സമയത്ത് കുറച്ച് കൂടുതൽ പൊടിയൊക്കെ ഉണ്ടെന്നേ കൊള്ളായിരുന്നു, പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഇല്ല, എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ കിട്ടെ, നമുക്കിപ്പോൾ ഇത് തിരിച്ച് പിടിപ്പിക്കുക. ഒരു കാരണവശാലും ഇതിൽ പൊടിയാണ് എന്ന് കരുതിയിട്ട് ആരും വെള്ളം ഉപയോഗിച്ച് ഒന്നും കഴുകിയെടുക്കരുത്. ഞാൻ പറയാൻ ആദ്യമേ വിട്ടുപോയി. ഇത് തിരിച്ചാൽ ഇതിനകത്തും പൊടിയുണ്ട്, അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഇന്നത്തെ പെട്രോളിൻ്റെ വിലയ്ക്ക് ഇതൊക്കെ കളയണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. ഓക്കെ,
ഇതും കൂടെ ഒന്ന് കഴുകാം. അപ്പോൾ നമുക്ക് പഴയതുപോലെ അടച്ചു വയ്ക്കാം. ഓക്കെ സെറ്റ്. ആദ്യം ഇതകത്ത് നമ്മൾ വിട്ടു പോകരുത്, ഓരോന്ന് അഴിച്ചെടുക്കുന്ന ഏതാണോ അത് അതുപോലെ തന്നെ തിരിച്ച് പിടിപ്പിക്കാൻ മറക്കരുത്. ഓക്കെ മതി, ഒരു ഒരു പരിധി വരെ അത് ടൈറ്റായി കഴിഞ്ഞു. ഇപ്പോൾ കൂടുതലായിട്ട് കൊടുത്ത് അതിന് ഓടിയും, അതുകൊണ്ട് കൈക്ക് ടൈറ്റ് ചെയ്യുന്ന അത്രയും ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതും ഉണങ്ങി സെറ്റായിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ ഇത് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഇതിൻ്റെ ത്രെഡ് ക്രോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല പണിയാവും. മാക്സിമം കൈക്ക് ടൈറ്റ് ചെയ്യുക. 10 ഡബിൾ എൻഡിട്ട് ഒരു ചെറിയൊരു ടൈറ്റ് കൂടി. ഓക്കെ മതിയാവും. അപ്പോൾ ഇരിക്കട്ടെ, വേറെ എന്തെങ്കിലും ചെയ്യും. ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫ്യൂൽ ടാപ്പ് സ്റ്റെയിനറിനകത്ത് അടിഞ്ഞു കൂടിയിരിക്കുന്ന പൊടിയും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യുന്നുള്ളതാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്ത് നോക്കാമെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് വണ്ടിക്ക് എന്തെങ്കിലും മിസ്സിങ്ങോ അങ്ങനത്തെ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ ആദ്യം ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കുക. ഇത് വലിയ ഭാരിച്ച പണിയൊന്നുമല്ല, സിമ്പിളാണ്, ആർക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുക. നമ്മളിപ്പോൾ വേറെ മിസ്സിങ്ങും കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നാൽ പോലും ഒന്ന് ഇതൊക്കെ ചെയ്ത് വയ്ക്കുക. ഇത് കൂടുതലായിട്ട് ഇങ്ങനെ അടിഞ്ഞുകൂടി നമുക്ക് വേറൊരു കംപ്ലൈൻറ്റിലോട്ട് പോകുന്നതിനെക്കാട്ടും നല്ലത് ആദ്യമേ നമുക്കിതൊന്ന് ഒന്ന് തടയാൻ പറ്റിയ അത്ര നല്ലതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇന്നിപ്പോൾ പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ, നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുവെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതേപോലെ എന്തെങ്കിലും മിസ്സിങ്ങോ കാര്യങ്ങളോ ഉണ്ട് അല്ലെങ്കിൽ ഇത് അറിയില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഇത് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരെ കൂടെ അറിയിക്കുക, അവരെയും കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇത് ഇതുപോലുള്ള ചെറിയ ചെറിയ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും വരാം. ബൈ.